ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ല സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കറക്റ്റ് സമയത്തിന് ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ കാര്യങ്ങൾ പഠിക്കണേലും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത്. ഹോസ്റ്റലിലാണെങ്കിലും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, നമുക്ക് നമ്മളെ ലെവലിനനുസരിച്ചുള്ള ഒരാളെ നമ്മൾ കൂടെ കൂട്ടുക. യൂണിവേഴ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡീവിയേറ്റ് ചെയ്താലും അതിനൊരു ഒരു മാക്സിമം ലെവൽ ഉണ്ടാവും. അത് ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ ഡിവേറ്റ് ചെയ്യില്ല. കാരണം അത് യൂണിവേഴ്സിലെ ഹോസ്റ്റലിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. എവിടെ ചെന്നാലും നമുക്കൊരു ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാവും. ഹലോ, എൻ്റെ പേര് ഉസ്ന തൻസി. ഞാൻ യൂണിവേഴ്സൽ M14 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുകയാണ്. ഞാൻ ഫാത്തിമ സഫ, M18 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻ്റ് ആണ്. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓൾ ഇൻ ഓൾ എഫ് ആണ് നമ്മൾ ഓർമ്മയിൽ ഫസ്റ്റ് വരിക. അതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ല സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ക്ലാസ് മുതൽ നമുക്ക് കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ പോയാലും കുറച്ച് പകുതി എത്തുമ്പോഴേക്കും ടെൻഷനൊക്കെ വരാൻ തുടങ്ങും നോർമലി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഫിൻ്റെ അടുത്ത് പോവുക. നമുക്ക് എഫ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് അതേപോലെ ഫോളോ ചെയ്യണം. യൂണിവേഴ്സലത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല ക്ലാസ്സായിരുന്നു. ഓൺലൈൻ ക്ലാസ്സും ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ടായിരുന്നു. ചില ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആയിട്ട് നടത്തും, അതിൽ നിന്ന് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും തരുമായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് കാലമൊക്കെ ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് കാണാൻ പോയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് കാണാമെന്നുള്ള പെർമിഷന് സാറ് തന്നു. ഇവിടെ യൂണിവേഴ്സിറ്റി പോകണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ടും മാക്സിമം ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് ക്ലാസ്സൊക്കെ കണ്ടിരുന്നു. പിന്നെ എക്സാമുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോഴും എക്സാം ഉണ്ടാവും. ഓരോ ചാപ്റ്റർ വൈസും ഉണ്ടാവും. കുറേ ചാപ്റ്റേഴ്സ് വെച്ചിട്ടും എക്സാമുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഫുൾ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. യൂണിവേഴ്സലിൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എൻട്രൻസിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റൻസിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ ഉറക്കം വെച്ചിരുന്ന് പഠിക്കുക, അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കുക, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കറക്റ്റ് സമയത്തിന് ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ കുറേ ആ ബുക്ക് കുറേ പഠിക്കുക, ഈ ബുക്ക് കുറേ പഠിക്കുക, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ യൂണിവേഴ്സലിൻ്റെ ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ ഷെഡ്യൂളാണ്. ആ ഷെഡ്യൂളിനനുസരിച്ച് ഇങ്ങനെ പോവാം. നമ്മൾ സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പിന്നെ നമ്മൾക്ക് കൂടുതൽ എഫേർട്ട് എടുക്കണ്ട, എൻട്രൻസ് കിട്ടാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടണ്ട. കാരണം അവർ പറയുന്ന ആ കാര്യങ്ങൾ അതേ ഷെഡ്യൂളിനനുസരിച്ച് ആ ടൈമിങ്ങിനനുസരിച്ച് അവർ ബെല്ലടിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മര്യാദക്ക് നമ്മൾ ചെയ്ത് പോയാൽ നല്ല ഈസി ആയിരിക്കും എൻട്രൻസ് വേണ്ടിയിട്ട്. അപ്പോൾ ഹോസ്റ്റലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തത്. നമുക്ക് ഈ ഒരു നീറ്റ് കിട്ടാൻ ബേസ് ഹോസ്റ്റലാണ്, മാക്സിമം നമുക്ക് അവിടുന്നേ കിട്ടുള്ളൂ. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഓരോ ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിക്കുക. അത് പഠിത്തത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ലൈഫ് ലോങ് നമുക്ക് വേണ്ട ഓരോ ചിട്ടകൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഏത് കാര്യത്തിന് എൻട്രൻസിന് മാത്രമല്ല, നമ്മൾ ലൈഫിൽ മൊത്തം നമ്മൾ ഡിസിപ്ലിൻ ആവും. യൂണിവേഴ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഡീവിയേറ്റ് ചെയ്താലും അതിനൊരു ഒരു മാക്സിമം ലെവൽ ഉണ്ടാവും. അത് ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ ഡിവേറ്റ് ചെയ്യില്ല. കാരണം അത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. എവിടെ ചെന്നാലും നമുക്കൊരു ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാവും. അപ്പം നമുക്കൊക്കെ എക്സാം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ ഉള്ളത് ബയോളജിൻ്റെ എക്സാമാണ്. കാരണം ഞങ്ങൾക്ക് നീറ്റിൻ്റെ എക്സാമിന് ബയോളജി ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഞങ്ങൾക്ക് യൂണിവേഴ്സലിൽ അതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ഇപ്പോഴും പറയും ഹോസ്റ്റലിൽ ഇരുന്നിട്ട് നമ്മൾ അവസാനമായപ്പം എഫ് സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു. എന്നും എക്സാമിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സാറും നമ്മളെ കൂടെ ഹോസ്റ്റലിൽ വരുമായിരുന്നു. അതിൽ നമ്മളെ സജഷൻസ് സാർ എടുക്കും. അത് അതിനനുസരിച്ച് അതിൻ്റെ രീതിയിൽ സാർ ചെയ്യും. അതിലേതാ നല്ലത് ഏതാ ചീത്തതെന്ന് നോക്കിയിട്ട് സാറ് നമ്മളെ ബെനിഫിറ്റ് നമ്മളെ കംഫേർട്ടിനനുസരിച്ചിട്ട് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ നോക്കും. പക്ഷേ ഞങ്ങൾ സാറ് ക്വസ്റ്റ്യൻ പേപ്പർ സാറ് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം നല്ല ലെങ്ത് ആയിരുന്നു. ഞങ്ങൾക്ക് എക്സാമിന് ഞങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഏതാണോ വന്നത് അതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സാറ് വരുന്ന സമയത്ത് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചോദിക്കും, സാർ എന്തിനാണ് ഇത്ര ലെങ്തി
അതിന്റെ ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത എക്സാമിന്റെ അവസാന സമയത്ത് ഞങ്ങള് ബയോളജി ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി തോന്നി. സാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോ എക്സാമിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വന്ന സാറിനെ കറക്റ്റ് അതേപോലെ ഓരോ വേർഡ്സും എൻസിആർടിയിലെ ഓരോ വേർഡ്സും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് സാർ എഫ് സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീറ്റിന് എക്സാമിന് വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മാക്സിമം ചെയ്യാൻ നോക്കുക. അത് അതുപോലെ തന്നെ ആയിരിക്കും നീറ്റിനും വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് നല്ല ഈസിയും ബയോളജി അസോസിയേഷൻ റീസൺ ക്വസ്റ്റ്യൻസുമാണ് വന്നത്. പക്ഷേ ബയോളജി അത്രക്ക് ഇതായിട്ട് തോന്നിയില്ല. വൺ വേർഡ് ആണെങ്കിൽ ഈസി ആവും എന്നുള്ള രീതിയിൽ അങ്ങനൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾക്ക് എഫ് സാർ ഇടുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ യൂണിവേഴ്സലിൽ റിവിഷൻ ടെസ്റ്റിനായാലും ഒക്കെ സാർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ഇടുന്നത്. അപ്പോൾ അത് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇവിടെ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അത് നീറ്റ് ആണെന്ന് കരുതിയിട്ട് തന്നെ എക്സാം എഴുതാം. എന്നാലേ നമുക്ക് നീറ്റിന് പോകുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് പെട്ടെന്ന് ചെന്ന് നീറ്റ് ചെയ്ത് നമുക്കത് കിട്ടാൻ അങ്ങനെ ചെയ്യരുത്. എക്സാം മാക്സിമം ഒരു എക്സാമും വിടരുത്, ഒറ്റ എക്സാം പോലും ഒഴിവാക്കരുത്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ചില ദിവസം നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാലും പോയി എക്സാം എഴുതാം. എക്സാമും നമുക്ക് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ആ എക്സാം ഇവിടുത്തെ എല്ലാ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വെറുതെ എക്സാം പോയി എഴുതി ആ എക്സാം കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ പേപ്പർ മടക്കി വെച്ച് അങ്ങനെ വരരുത്. അങ്ങനെ തീരെ ചെയ്ത് നമ്മൾ എഴുതിയ ഓരോ എക്സാമിനെ നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റണം. അത് നമ്മൾ അത് എപ്പോഴും ഫ്രൂട്ട്ഫുള്ളാവുക. നമ്മൾ അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. ആ ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അത് ലീവ് ചെയ്യുക. അറിയാം അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്, അതിലൊരു മൈനസ് ഉണ്ടോ ഒരു പ്ലസ് ഉണ്ടോ ഒരു പോസിറ്റീവ് ആണോ, ചിലപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് അത് ഭയങ്കര ഡൗട്ടായിട്ടുണ്ടാവും. അത് നമ്മൾ എഴുതി വെക്കണം, നമ്മൾ മറക്കും. നമ്മൾ എഴുതി വെക്കാനേ വേണം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഒരു പേജ് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്താണോ നമുക്ക് ഓർമ്മ വന്നത്, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മറന്നിട്ടുണ്ടാവും, ആ കാര്യം എഴുതി നമുക്ക് ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കണേലും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത്. ഹോസ്റ്റലിലാണെങ്കിലും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. നമുക്ക് നമ്മളെ ലെവലിനനുസരിച്ചുള്ള ഒരാളെ നമ്മൾ കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാനും, ഞാനൊക്കെ ഒരു ഇതൊക്കെ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. ഈ നമുക്ക് ഉച്ചക്കുള്ള ബ്രേക്കിനും വൈകുന്നേരമുള്ള ബ്രേക്കിനും ഒക്കെ ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. ഈ ഇനോർഗാനിക്കൊക്കെ ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തിയിട്ടാണ് പഠിച്ചത്. ബയോളജി ഒരു എനിക്ക് തന്നെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ എക്സാമുകൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നല്ല സ്ട്രെസ്സാവും. അതിനങ്ങനെ എഴുതാൻ കഴിഞ്ഞില്ലല്ലോ, അതിനിങ്ങനെ എഴുതാൻ കഴിഞ്ഞില്ലല്ലോ നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരടുത്ത് നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷനും ഒരു സമാധാനപ്പെടുത്തലൊക്കെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുണ്ടായിട്ട് ഇത്രയൊക്കെ പഠിച്ചാലും നമ്മളെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കരുത്. അതൊക്കെ ഒരു ഫാന്റസി പോലെയാണ്. എപ്പോഴും ഇങ്ങനെ നമ്മൾ കൂടിയും കുറഞ്ഞ് കൂടി കുറഞ്ഞ് അങ്ങനെ പോകുള്ളൂ. നമ്മളിങ്ങനെ പോയ പോലെ അങ്ങനെ പോകും. ആദ്യം നല്ലോണം പഠിച്ച് പിന്നെ നമ്മുടെ ഗ്രാഫ് പഠിക്കുന്നതിന് ഗ്രാഫ് നേരെ താഴേക്ക് വരരുത്. അതുണ്ടാവരുത്. ഇത് ആക്ച്വലി ഇറഗുലർ ആയിട്ട് ഇങ്ങനെ പോകും. നമ്മൾ ചിലപ്പോൾ നല്ല മാർക്ക് ഉണ്ടാവും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ നല്ലോണം കൂടും, ചിലപ്പോൾ 650 അബവ് ഒക്കെ കിടക്കും ചില ക്വസ്റ്റ്യൻ പേപ്പർ. ചില ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 450, 400 അങ്ങനെയും പോകും. ഇതൊക്കെ എക്സാമിൻ്റെ അവസാനം നടക്കും. ചില ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകുമ്പോൾ അത് നമുക്ക് നല്ല മാർക്ക് കുറവായിരിക്കും, ചിലത് ഈസി ആയിരിക്കും, അപ്പോൾ മാർക്ക് കൂടുതലായിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സ് തന്നെയായിരിക്കും എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു ആവറേജ് ഒരു നല്ലൊരു മാർക്ക് കിട്ടാൻ ഒരു നോർമൽ ലെവലിൽ പഠിക്കുക, നല്ല റാങ്ക് എക്സ്പെക്ട് ചെയ്യുന്നവർ നല്ലോണം പഠിക്കുക. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ മാക്സിമം ചെയ്യുക. ആർക്കാണെങ്കിലും മാർക്ക് കുറയുകയാണെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആക്കി എടുക്കുക. ഞാൻ അടുത്തത് കൂട്ടും എന്നുള്ളത് ആ ഒരു വാശിയിൽ നമ്മൾ പഠിക്കാൻ നോക്കുക. എപ്പോഴും ഓർക്കുക നമ്മളെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ കയറിയും കുറഞ്ഞും. ചില എക്സാമിന് നല്ല മാർക്ക്, ചില എക്സാമിന് കുറഞ്ഞ മാർക്കൊക്കെ കിട്ടും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് അവസാനം കിട്ടാൻ പോകുന്നത്. എപ്പോഴും ഇങ്ങനെ കൂടിക്കൂടി പോവില്ല, അത് ഓർക്കുക. അത് ഓർത്താൽ നല്ലതാണ്. കാരണം നമുക്ക് ടെൻഷൻ അപ്പോൾ കുറയും. എല്ലാം ഇതുവരെ എൻട്രൻസ് കിട്ടിയ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ, എല്ലാവർക്കും 650 above, 600 above കിട്ടി. എപ്പോഴും നമ്മൾ യൂണിവേഴ്സലി എക്സാം നടക്കുമ്പോൾ 600 above കിട്ടിയവർക്ക് മാത്രം എൻട്രൻസ്, അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ തുടങ്ങിയത് 400, 500, 550 അങ്ങനെ പോകുന്നു. നമ്മള് നമുക്ക് മെച്ചം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പഠിച്ചെന്ന് നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. നല്ലോണം നല്ലോണം പ്രാർത്ഥിക്കുക. നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും അനുഗ്രഹത്തോടു കൂടി പോയി എക്സാം എഴുതുമ്പോൾ അത് തന്നെ മതി നമുക്ക് എക്സാമിനെല്ലാം. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ച ജീവിതമല്ല എൻട്രൻസ് ജീവിതം, വേറെ കോളേജ് ലൈഫ് വേറെ. അത് നമ്മൾ യൂണിവേഴ്സലിൽ നമ്മൾ അത്രയും ഡിസിപ്ലിൻ, അത്
നമ്മൾ അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എൻട്രൻസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ വേറെ ഒന്നിലേക്കും പോവാതെ നമുക്ക് വേറെ പല ഫംഗ്ഷൻസും വീട്ടിൽ പരിപാടിയും അതെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുക. ആ ലൈഫ് അങ്ങനെയാണ്. സ്ട്രെസ് ആവരുതെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാവും. എൻട്രൻസിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. കോളേജിൽ വന്നാൽ നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. നല്ല ഹാപ്പി ആയിരിക്കും, നല്ല ഫ്രീ ആയിരിക്കും, കുറേ പഠിക്കാനുണ്ട്. ആക്ച്വലി നമ്മൾ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കണ്ട അങ്ങനെയൊന്നുമില്ല. MBBSന് അതിന് കൂടുതൽ പഠിക്കാനുണ്ട്, അതെല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഡോക്ടേഴ്സ് ആവണം, അതിനനുസരിച്ച് പഠിക്കാനുണ്ടാവും. പക്ഷെ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷനായി സ്ട്രെസ് അടിച്ച് നിന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ക്രൂ, അവർ ആക്ച്വലി നമ്മുടെ സന്തോഷം കാണാൻ കോളേജിൽ വന്ന് ഇപ്പൊ നമ്മൾ നല്ല ഫ്രീ ആയിട്ട്. അവരും നമ്മുടെ ടീച്ചേഴ്സും ഇപ്പൊ എഫ് സാർ ആണെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ക്രൂസ് എല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ സന്തോഷം കാണാനാണ് ഇവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിച്ച എഫ് സാറിന്റെ കാണുമ്പോൾ ഉള്ള സാറിന്റെ സന്തോഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പങ്കിടുകയാണ്. താങ്ക് യു.